ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ കുക്കിംഗ് സ്റ്റോറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ ഐസ്റ്റീ ആണ്. അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ടീ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ ഇതിൻ്റെ ആവശ്യമുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്നത് ടീ ബാഗ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ചൂടുവെള്ളത്തിലേക്ക് ഒരു 4-5 ടീ ബാഗ് നമുക്ക് എത്ര കടുപ്പം ആവശ്യമുള്ളത് അതനുസരിച്ചിട്ടിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടീ ബാഗിന് പകരം സാധാരണ ചായപ്പൊടി വെച്ചിട്ടും ഇതുണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഈ ടീ ബാഗ് ഇതിലേക്ക് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മളുണ്ടാക്കുന്നത് മാംഗോ ഐസ്റ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് മാംഗോ പ്യൂരി ആണ്. അപ്പോൾ ഞാനിവിടെ 2 മാങ്ങ നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് അതിതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കിതൊരു മാംഗോ പ്യൂരി ആയിട്ട് എടുക്കാം. ഈ ടൈമാകുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഈ ടീ ബാഗ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ടീ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം നമുക്ക്. അടുത്തതായിട്ട് ഞാനിതുപോലെ ഒരു വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനത്തെ ഒരു ബോട്ടിൽ വേണമെങ്കിലും ഇത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ തണുപ്പിച്ചെടുത്ത് ബ്ലാക്ക് ടീ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എത്ര ഗ്ലാസ്സാണോ നമുക്കിത് ആവശ്യമുള്ളത് അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മാംഗോ പ്യൂരി ഇത്രയും കൂടി നമുക്കിതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഫ്ലേവർ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ലെമൺ ഇതുപോലെ പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട്. അതുപോലെ ഒരു 3-4 പുതിയന എല്ലാത്രയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഐസ് ടീ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഓറഞ്ചിൻ്റെ സ്ലൈസും അതുപോലെ നാരങ്ങേൻ്റെ സ്ലൈസും അതും ഇതുപോലെ ഈ സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു മിക്സിലേ നമ്മുടെ മാംഗോ പ്യൂരിയും അതുപോലെ ബ്ലാക്ക് ടീം അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതുപോലെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഈ ഒരു സിമ്പിളായിട്ടുള്ള ഡ്രിങ്ക് ട്രൈ ചെയ്യുക. എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക്സ് പറയുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്.